ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും നിഷ്പ്രയാസം ഉത്തരം പറയാവുന്നതേ ഉള്ളൂ, ഹിറ്റ്ലർ. അദ്ദേഹം കൊന്നു തള്ളിയിട്ടുള്ളത് അറൗണ്ട് 6.5 കോടി ജനങ്ങളെയാണ്. ഇവയിൽ തന്നെ 5 കോടിയോളം വരുന്ന ആളുകൾ യാതൊരു പ്രശ്നത്തിലേക്കും നിൽക്കാത്ത, പൂർണ്ണമായിട്ടും നിരപരാധികളായിട്ടുള്ള വ്യക്തികളായിരുന്നു. എന്നിട്ട് പോലും യാതൊരു കരുണയും ഇല്ലാതെ പലതരത്തിലും മൃഗീയമായി തന്നെ ഇവരെ എല്ലാവരും കൊന്നു തള്ളിയ വ്യക്തിയാണ് ഹിറ്റ്ലർ. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കൂടുതൽ ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. പലപ്പോഴായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിദേശത്ത് പോയിട്ട് പഠിക്കണം എന്നതിനെ കുറിച്ചിട്ട്. പക്ഷെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നോ എങ്ങനെയാണ് അതിൻ്റെ പേപ്പർ വർക്ക്സ് റെഡിയാക്കുക എന്നതിനെ കുറിച്ചിട്ട് ഒന്നും നമുക്ക് യാതൊരു പിടിയുണ്ടാവാറില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭം വരുമ്പോഴാണ് ഓൾഗാനോ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന കൺസൾട്ടൻസി നമ്മുടെ ഈ ഒരു മേഖലയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത്. ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ UK, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, യൂറോപ്യൻ കൺട്രീസ്, കാനഡ, ഈ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകൾക്കും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ നാടായിട്ടുള്ള ജർമ്മനിയിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പോകണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൾഗാനോനെ നിങ്ങൾക്ക് വിളിക്കാം. നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ നിലമ്പൂരിലും അവർക്ക് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, നമ്പർ, കാര്യങ്ങളും ഒക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ടുകൾ കാര്യങ്ങൾക്കും എല്ലാത്തിനും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ഓരോ ദിവസവും 2000-ൽ അധികം വരുന്ന ജൂതന്മാരെയായിരുന്നു ഹിറ്റ്ലർ ഇങ്ങനെ കൊന്നു തള്ളിയിട്ടുണ്ടായിരുന്നത്. ജൂതന്മാരെ ജർമ്മനിയിൽ നിന്ന് മാത്രമല്ല, അദ്ദേഹം കീഴടക്കിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ വരെ അദ്ദേഹം പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇത്തരത്തിൽ കശാപ്പ് ചെയ്യുമായിരുന്നു. ഓരോ ജൂതനെയും പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യിലോ കാലിലോ ആയിട്ട് ഒരു വളയം ധരിപ്പിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പിന്നീട് വളരെയധികം വലിയ കൊടിയ ക്രൂരതകൾക്കൊടുവിൽ ഇവർ മരണപ്പെടുമ്പോൾ ഇവരെല്ലാവരെയും ഇവരുടെ ഈ ഡെഡ് ബോഡികൾ മുഴുവനായിട്ട് കൊണ്ടുപോയിട്ട് ചുട്ടിരിക്കാറാണ്, അല്ലെങ്കിൽ കത്തിക്കാറാണ് പതിവ്. അങ്ങനെ കത്തിച്ച് ചാമ്പലായി കഴിഞ്ഞാലും ആ വളയങ്ങൾ മാത്രം അവിടെ അവശേഷിക്കും. അങ്ങനെ ഈ വളയങ്ങൾ മുഴുവൻ പെറുക്കിയെടുത്തിട്ട് എത്ര ആളുകളെ ഞങ്ങൾ ഇന്ന് കൊന്നു എന്നുള്ളതിൻ്റെ കണക്ക് ഹിറ്റ്ലറും സംഘവും പുറത്തുവിടാറുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെയധികം ക്രൂരമായിട്ടുള്ള രീതിയിലായിരുന്നു ഹിറ്റ്ലറിൻ്റെ ഓരോ നടപടികളും ഉണ്ടായിരുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള വ്യക്തിയുടെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം എന്തായിത്തീരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം എന്ന് നോക്കുമ്പോൾ ആരും ഒന്ന് ഞെട്ടിത്തെരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് ചെറുപ്പത്തിലുണ്ടായിരുന്ന ആഗ്രഹം ഒരു മതപണ്ഡിതൻ, ഒരു പുരോഹിതനായി മാറുക എന്നതായിരുന്നു. അതിനുണ്ടായിരുന്നൊരു കാരണമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കുളത്തിൽ വീഴുകയാണ്. അദ്ദേഹം മരണത്തോട് മല്ലിട്ടടിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ രക്ഷിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു പുരോഹിതനാണ്. അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു, കൃത്യസമയത്ത് തന്നെ ആ പുരോഹിതൻ നിങ്ങളെവിടെ എത്തിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ്. ഈ ഒരു കാര്യത്തോടു കൂടിയായിരുന്നു ഒരു പുരോഹിതനായി മാറുക, തന്നെ രക്ഷിച്ച, തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പുരോഹിതൻ എന്നുള്ള രീതിയിലേക്ക് തനിക്ക് മായി മാറണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാര്യമായി തന്നെ ഉടലെടുക്കുന്നത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു പുരോഹിതനായി മാറാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നീട് ഒരു പട്ടാളക്കാരൻ, ഒരു സോൾജറായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. ഒരു പക്ഷേ ഹിറ്റ്ലർ ഒരു പുരോഹിതനായി മാറിയിരുന്നു എങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു ക്രൂരനായിട്ട് അദ്ദേഹം മാറില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ പൂജിച്ച് ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തെ പോലെ ലോകരാജ്യങ്ങളെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലറെ കുറിച്ച് കൂടുതൽ ആർക്കും അറിയാത്ത 2-ാമത്തെ കാര്യം, ഹിറ്റ്ലർ മരണപ്പെടുന്നത് വരെ അദ്ദേഹത്തിന് വാഹനം ഓടിക്കാൻ അറിയില്ലായിരുന്നു എന്നതാണ്. എപ്പോഴും അദ്ദേഹം വാഹനങ്ങളുടെ പുറകിലിരുന്ന് സഞ്ചരിക്കുന്നതായിട്ടായിരിക്കും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുക. അതിനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് തന്നെയായിരുന്നു. അദ്ദേഹം ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചത് വാഹനം ഓടിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, പക്ഷേ വാഹനത്തിൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്നായിരുന്നു. ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല എന്നൊക്കെ പലപ്പോഴായിട്ട് പലയിടത്തു നിന്നായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവിടെയും കൂടുതൽ ആർക്കും അറിയാത്ത മറ്റൊരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓരോ ദിവസവും 30-ൽ അധികം വരുന്ന ഡ്രഗുകൾ, മയക്കുമരുന്നുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഹിറ്റ്ലർ ഒരുപാട് വലിയ അളവിൽ തന്നെ കൊക്കെയിൻ യൂസ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം കൊക്കെയിൻ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ എന്താണ് തെളിവ്? ഞാനിത് വെറുതെ
വളരെ പറയുകയല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. ഇതിന് തെളിവായിട്ടുള്ള ഒരു കാര്യം, ഹിറ്റ്ലറിൻ്റെ മരണശേഷം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും കൂടെ ലേലത്തിൽ വെക്കുകയാണ്. ആ സമയത്ത് ഒരു പ്രിസ്ക്രിപ്ഷൻ അദ്ദേഹത്തിൻ്റെതായിട്ട് കിട്ടുകയാണ്. അതിൽ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് യൂസ് ചെയ്തിരുന്നു എന്നതിനെ കുറിച്ചിട്ട് പുറം ലോകം മുഴുവനായിട്ടും അറിയുന്നത്. ഹിറ്റ്ലറെ കുറിച്ചിട്ട് കൂടുതൽ ആർക്കും അറിയാത്ത മറ്റൊരു കാര്യം, 42 തവണയിലധികമായിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ അല്ലെങ്കിൽ വധശ്രമങ്ങൾ അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ തോക്ക് വെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം ക്രൂരതകളുടെ ഒരു വലിയ നീണ്ട ലിസ്റ്റാണ്. എന്നാൽ ഇതിനെല്ലാത്തിനപ്പുറത്തേക്ക് ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തി ഒരു കാമുകനായിരുന്നു. അദ്ദേഹവും ഈവ എന്ന് പറയുന്ന പെൺകുട്ടിയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഹിറ്റ്ലർ ആദ്യമായിട്ട് ഈവയെ കാണുന്ന സമയത്ത് ഈവയ്ക്ക് വയസ്സ് 17 ആയിരുന്നു. ആ സമയത്ത് ഹിറ്റ്ലറിൻ്റെ വയസ്സ് 40 ആയിരുന്നു. ഇത്തരത്തിലൊരു വലിയ ഏജ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈവയുടെ വീട്ടുകാരി ബന്ധത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഈവ ഹിറ്റ്ലറിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു. പക്ഷേ ഹിറ്റ്ലറിൻ്റെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹത്തെ പിന്തുടരുന്ന ആൾക്കാർക്ക് മുഴുവൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ആളുകൾക്ക് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാതൃകയായി കാണിച്ചു കൊടുക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഹിറ്റ്ലർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം കാര്യമായിട്ടും അദ്ദേഹം സീക്രട്ട് ആയിട്ട് തന്നെയായിരുന്നു തുടർന്നിട്ടുണ്ടായിരുന്നത്. ഈവയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പായിട്ട് ഹിറ്റ്ലർ തന്നെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു. അങ്ങനെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം, കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ 1945 ഏപ്രിൽ 29 രാത്രി, ഹിറ്റ്ലർ ഈവയെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹിറ്റ്ലറെ കുറിച്ച് കൂടുതൽ ആർക്കും അറിയാത്തതും കേട്ട് കഴിഞ്ഞാൽ ഒന്ന് അത്ഭുതപ്പെടുന്നതും അതുപോലെ തന്നെ ഇയാൾ ഇങ്ങനൊരു വ്യക്തിയായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് കോടിക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണമായിട്ടും ഒരു വെജിറ്റേറിയൻ ആയിരുന്നു. അതായത് പാലും മുട്ടയും പോലും കഴിക്കാത്തൊരു വെജിറ്റേറിയൻ. എന്തുകൊണ്ട് ഹിറ്റ്ലർ ഒരിക്കലും നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരിക്കലും മറ്റുള്ള മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് അതിനുള്ളൊരു ഉത്തരം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹിറ്റ്ലറുടെ ക്രൂരത അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലായ്മയിൽ നിന്നും ലോകം അടക്കി വരിച്ച ഒരു ചക്രവർത്തിയെ കണക്ക് ഉയർന്നു വന്ന ഹിറ്റ്ലറുടെ ജീവിതം ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം കൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടായിരുന്നു ഓരോ ആളുകളെയും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ക്രൂരതയുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് അടക്കം നിലനിൽക്കുന്നത്. അപ്പം എന്തായാലും നമ്മളെ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഹിറ്റ്ലറുടെ നാടായിട്ടുള്ള ജർമ്മനിയിലേക്കൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ വേണ്ടി പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, ജർമ്മനി മാത്രമല്ല മൊത്തത്തിൽ യൂറോപ്യൻ കൺട്രീസ് ആയാലും UK ആയാലും ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും അവിടെയൊക്കെ പഠിക്കാൻ പോകണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഓൾഗാനോ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന കൺസൾട്ടൻസിയെ വിളിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നമ്പർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ. ബൈ.